ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എന്ത് ചെയ്യാണ്? എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ. രാവിലെ ആട്ടം ഷൂട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിരിച്ച് പോകാനുള്ള ഒരു ഫണ്ണി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ടിപ്സ് മലയാളം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞൊരു അടിപൊളി സ്പെഷ്യൽ ഒരു അടാർ സ്വാഗതം ചെയ്യാണേ. ഓക്കെ ഗൈസ്, അപ്പം ഓക്കെ, അപ്പം എന്താണ്, ഞാൻ രാവിലെ ഇന്നൊരു ട്രോൾ കണ്ടിരുന്നേ അച്ചടാ. എന്താ പറയുക, പുതിയ അപ്ഡേറ്റൊക്കെ ഞാൻ വരുന്നതായിരിക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ചെറുതായിട്ട് കട്ടായി പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, അത് ചെറിയൊരു ലൈറ്റ് കറക്റ്റ് അല്ല തോന്നുന്നു. പുറത്തുനിന്ന് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷേ ഞാൻ ഓൾറെഡി എന്താ പറയുക, വീഡിയോ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേലെ നിന്ന് ഈ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ ക്യാമറ എടുത്തായിരുന്നു. ഓക്കെ, ഹൗ ആർ യു? എന്താണ് വിശേഷം? സുഖമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കാം കേട്ടോ ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും എൻ്റെ കൂടെ വേണം. എന്താ കറക്റ്റ് ആവാത്തത്? ഓക്കെ. അപ്പം എന്താണ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് അല്ലേ. അപ്പം ഞാനിങ്ങനെ എന്തായിരിക്കും ഇന്നത് വീഡിയോ എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ ഒരുന്നിട്ടിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ടോ അല്ലേ. അപ്പം നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട, നിങ്ങൾ ടൈറ്റിലും കമ്പനിയിലൊക്കെ കണ്ടു വന്നവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ അടിപൊളി ഒരു ഫണ്ണി വീഡിയോ ആണ്, ഒരു ചാലഞ്ച് വീഡിയോ. ഓക്കെ, ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ വർക്കൗട്ടൊക്കെ ചെയ്തത് ഇത് ഒരു ചാലഞ്ചായിട്ട് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, വേറെ നെഗറ്റീവ് കമൻസായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ കൂടി ഇടുക ഒന്നും ചെയ്യില്ല പ്ലീസ്, ദൈവത്തെ ഓർത്തിട്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ചാലഞ്ചായിട്ട് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ, ഞാൻ പലപ്പോഴും വർക്കൗട്ട് ചെയ്തത് എന്താ പറയുക, ടീഷർട്ട് ലെഗിൻസ് ആ ഒരു കോസ്റ്റ്യൂം തന്നെയായിരുന്നു കേട്ടോ വർക്കൗട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും ടീഷർട്ടില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചാലഞ്ച് അവിടെ നടത്തിയാലോ, നൈറ്റ് ഡ്രസ്സിൽ വർക്കൗട്ട് ചെയ്താലും എങ്ങനെയുണ്ടോ, ഭയങ്കര ഫണ്ണി ആയിരിക്കും അല്ലേ. നൈറ്റ് ഡ്രസ്സിൽ ഒരിക്കലും വർക്കൗട്ട്, അത് നമ്മൾ ക്യാമറ ഉള്ളപ്പോൾ ഒരിക്കലും അങ്ങോട്ട് നടക്കില്ല കേട്ടോ, കാരണം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കും അത് മനസ്സിലായിട്ട് നന്നായിട്ട്. ഓക്കെ, അപ്പം നൈറ്റ് ഡ്രസ്സിൽ വർക്കൗട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ഒരു ഫണ്ണി ഒരു ചാലഞ്ച് വീഡിയോ ആണ് ഗൈസ്. അടിപൊളി വീഡിയോ ആയിരിക്കും, സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഒരു ചില ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ജിത നായർ. ഓക്കെ, നിങ്ങൾ അതും ഇതും ഒന്നും നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്, ഒരു കുഞ്ഞു കാര്യം കേട്ടോ. അതായത് നെഗറ്റീവ് കമൻസ് നിങ്ങൾക്കറിയാലോ, എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തപടി അതല്ലെങ്കിൽ എന്താ പറയുക, ടിക്ടോക്കിൽ ആ ഒരു ടൈമിലുള്ളപ്പോഴും തന്നെ എനിക്ക് ഒരുപാടായിട്ട് വരുന്നതാണ് ഈ നെഗറ്റീവ് കമൻസ്. അപ്പോൾ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ കൂടുന്നുണ്ട് വെച്ചിട്ട് ഞാനിങ്ങനെ എന്തിനെ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് കമൻസ് അത് അവർക്ക് അവരുടെ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ പല പ്ലാറ്റ്ഫോമിൽ അവർ അവരുടേതായിട്ടുള്ള കമൻറ്റ് ഇടുന്നു. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാൻ അതിനൊക്കെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനല്ല സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഏത് ഫീൽഡ് നിൽക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമൻസ് വരാതിരിക്കില്ല. അപ്പം ഞാൻ നെഗറ്റീവ് കമൻസ് വരുന്നതിന് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ യൂട്യൂബിലത്തെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് പേജിലത്തെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു വെച്ചിട്ട് ഇങ്ങനെ അവിടെ അയ്യോ യു യു പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ. അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് തളരാണ് അതിൻ്റെ സമയം ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇടുന്ന വീഡിയോ കറക്റ്റായിട്ട് യാതൊരു കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ വീഡിയോ ഇടുക, അത്രേ ഉള്ളൂ. സോ നമുക്ക് വേഗം എൻ്റെ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ജിത എന്നായിരുന്നു. നിങ്ങൾ അത് തോന്നുന്നു നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങളിൽ മുന്നിലേക്ക് എത്തണേ. തുടർന്ന് കുഞ്ഞു ബെൽ ബട്ടൺ കാണാം, ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് അതിലോളം ഓപ്ഷൻ കൂടെ എടുക്കാൻ ശ്രമിക്കണേ. അതിലോളം ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ മുന്നിലേക്ക് എത്തുള്ളൂ. സോ ഡോണ്ട് മിസ്സിറ്റ്. പിന്നെ അടിപൊളി വീഡിയോസ് ഇനി വരാൻ പോവാണ്, സ്പെഷ്യൽ അടാർ വീഡിയോ ആണ്. സോ ഡോണ്ട് മിസ്സിറ്റ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയണേ, ഇനി ഇതിനൊരു നെഗറ്റീവ് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫണ്ണി ടൈപ്പ് ഓഫ് വീഡിയോ അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതിൽ പരം ഒരു നെഗറ്റീവായിട്ടോ നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക,
എന്താ പറയുക, നമ്മൾ ഞാൻ എൻ്റെ വർക്കൗട്ടിലൊക്കെ നൈറ്റ് എന്താ പറയുക, സോറി, ടീഷർട്ടിലായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചാലഞ്ച് ആവുകൊണ്ട് ചെയ്താലോ, ഒരു ഫണ്ണി ആവില്ല, ഒരു കോമഡി ആവില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ നെഗറ്റീവായിട്ട് ആരും ചിത്രീകരിക്കരുത്, കാണരുത്, ചിന്തിക്കരുത്. ഓക്കെ, പിന്നെ കമൻസും ഇടരുത്, മാക്സിമം കമൻസ് കുറയ്ക്കാൻ ശ്രമിക്കട്ടോ. എന്തിനാ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടുന്നത്? പിന്നെ ഈ ഒരു വർക്കൗട്ടൊക്കെ ഞാൻ എന്താ പറയുക, നൈറ്റ് ഡ്രസ്സിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, നൈറ്റ് ഡ്രസ്സിൽ മീൻസ് ഒരു ചാലഞ്ചായിട്ട് കൂട്ടിയാൽ മാത്രം മതി. പിന്നെ അതേപോലത്തെ ട്രോളൊക്കെ ഇറക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വളരെ ഹാർട്ടായിട്ടുള്ള രീതിയിലെ ട്രോൾസ് കാണുമ്പോൾ വിഷമല്ല, പക്ഷെ എന്തോ ഒരു എന്താ പറയുക, ഇങ്ങനെയൊന്നും ഇടുന്നത് എന്താ എനിക്കറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. ഓക്കെ, ഞാനത് കൂടുതൽ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മോർണിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ, പോസിറ്റീവ് എനർജിയാണ്. ഓക്കെ, കുറച്ച് കുറച്ചൊക്കെ പാടുണ്ടാവും. നമ്മളൊരു 10 മിനിറ്റ് രാവിലത്തെ ഒരു സമയം വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെച്ച് നോക്കിക്കേ, നല്ലതായിരിക്കും കേട്ടോ, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ഒരു ഹെയർ ഒന്ന് കെട്ടി വെച്ചുകൂടെയെന്ന് കുറച്ച് കമൻസ് ഈ ഒരു വീഡിയോയിലൂടെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ഹെയർ ഞാൻ എല്ലാ പ്രാവശ്യം മേലോട്ട് ഒന്നായിട്ട് കെട്ടിയിട്ട് ഒന്നായിട്ട് മുടി കൊടുക്കാനോട് കെട്ടി വെക്കുക. പക്ഷെ അങ്ങനെ കെട്ടി വെക്കും എല്ലാ വീഡിയോയിലും, എല്ലാ വർക്കൗട്ടിലും അങ്ങനെ തന്നെ. അപ്പോൾ അതിനൊരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ടാണ് അയച്ചിട്ടത്. ഹെയർ അയച്ചിരുന്ന സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെയർ കംപ്ലീറ്റ്ലി കെട്ടി ഒതുക്കി വെക്കുക കേട്ടോ, അതാണ് നല്ലത്. ഭയങ്കരമായിട്ട് അവനവന് കോൺഫിഡൻസ് കിട്ടുക തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഹെയർ അയച്ചിട്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പുതിയ വർക്കൗട്ടെന്ന് പറയില്ല. ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോന്ന് ഇങ്ങനെ മോർണിംഗിൽ ചെയ്തു ഓരോ രീതിയിൽ. അപ്പം നമുക്ക് എവിടെയാണോ കുറച്ചും കൂടി അങ്ങോട്ട് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, ഇത് ഞാൻ ടെറസിൻ്റെ മേലെ നട്ട ചെയ്യുന്നത്. അപ്പോൾ ടെറസിൻ്റെ മേലെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു വിശാലമായിട്ട് കിടക്കുന്ന ടെറസിൻ്റെ മേലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ബാക്കത്തെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടമായി. പച്ചപ്പിനോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഡിസ്ലൈക്ക് മാക്സിമം അവിടെ ഒഴിവാക്കാൻ ശ്രമിക്കണേ. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പം 10 മിനിറ്റ് വർക്കൗട്ട് ഇല്ല കേട്ടോ, 10-15 മിനിറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനൊരു ചാലഞ്ചായിട്ട് ഇട്ടെടുത്താണ്, അതായത് എങ്ങനെ ഉണ്ടാവും, എന്തുകൊണ്ട് നമുക്ക് ടീഷർട്ടിൽ മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരു കുഞ്ഞ് ചാലഞ്ചായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഇന്നൊരു ഫണ്ണി വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചാലഞ്ചായിട്ട് എടുത്ത കേട്ടോ, വേറെ വിചാരിച്ചു. അപ്പം ഇവിടെ എന്ത് ചെയ്യല്ലേ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കും, ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സ് ഫാമിലി മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ബിഡി ടിപ്സ് അഞ്ച് തരാം. ഓക്കെ, പ്ലീസ് ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മളിട്ട വീഡിയോസ് ആരും കാണാൻ മറക്കരുത്. സോ ലവ് യു ഓൾ.